വരുന്ന കർത്താബായേശു ക്രിസ്തുവിന്റെ ദുസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ പത്ത് മുതൽ രണ്ടാമധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുകയാണ് ഈ ഭാഗത്ത് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം വിശ്വാസികളായിരിക്കുന്ന നമുക്കെല്ലാത്തിലും സ്ഥിരതയുണ്ടാകണം അല്ലെങ്കിൽ ഒരു പൊരുത്തമുണ്ടാകണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും വിവക്ഷിച്ചിരിക്കുന്നത് ദൈവിക പ്രമാണത്തോട് യോജിച്ച് വേണം നാം ഏത് കാര്യവും ചിന്തിക്കുവാനും തീരുമാനിക്കുവാനും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രാരംഭമായി അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ നാം വായിക്കുന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് തൻ നായ മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു ഇവിടെ ദൈവത്തിൻ്റെ നയപ്രമാണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ദൈവം തൻ്റെ ജനത്തിന് അവരുടെ ആൽഭി ആത്മീയ അഭിവൃദ്ധിക്ക് കൊടുത്തതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രമാണമാണ് നായ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം അത് കൊടുത്തതൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ജനം ഇതനുസരിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഈ പ്രമാണം തൻ്റെ ജനത്തിന് കൊടുത്തത് എന്നാൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഈ പ്രമാണം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആരെക്കൊണ്ടും സാധിച്ചില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ നയപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിട്ട് തീർന്നു അത് നായ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ലംഘനം അത് ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ അതിന് ഒന്നിച്ചു പറയാവുന്ന പേര് അത് പാപമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് പൂർണ്ണമായി അനുസരിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കാതിരിക്കുമ്പോൾ അവൻ പാപിയായിട്ട് തീരുന്നു ലംഘനം മുഖാന്തരം അവൻ പാപിയായിട്ട് തീരുന്നു അപ്പോൾ ആ കാര്യമാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യം സാധൂകരിക്കുവാനായിട്ട് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പാപങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ നയപ്രമാണം ലംഘിക്കുന്നവനായി തീരുന്നു ഇവിടെ നോക്കുക ഈ ഭാഗത്ത് രണ്ട് വ്യത്യസ്ത ഭാഗ പാപങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെന്തെല്ലാമാണ് ഒന്ന് വ്യഭിചാരം ചെയ്യരുത് രണ്ടാമത്തെ പാപം കൊല ചെയ്യരുത് ഇവ രണ്ടും പത്ത് കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളാണ് ഇത് രണ്ടും കൽപ്പിച്ചത് വലിയവനായ ദൈവമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതും മുഖാന്തരം ന്യായപ്രമാണ ലംഘനം ഉണ്ടാകുന്നു മാത്രമല്ല ഇതിലൂടെ യാക്കോബ് നമ്മോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിശ്വാസ ആയ നാം ഓരോരുത്തരും നായ കീഴിലാണ് എന്ന് വിവരിക്കുവാനല്ല താൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇതിലൂടെ താൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ധനികനായ ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു ധനികനോട് മുഖപക്ഷം കാണിച്ച് ദരിദ്രൻ്റെ ന്യായം മറച്ചു കളയുന്നത് തെറ്റാണ് ഈ ആശയം സാധൂകരിക്കുവാൻ വേണ്ടി യാക്കോബ് ഈ ഉദാഹരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് നമുക്കറിയാം നാം മുമ്പത്തെ വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ മുഖപക്ഷം കാണിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി അപ്പോൾ ആ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പാപങ്ങളെ കുറിച്ച് യാക്കോബ് ഇവിടെ പറഞ്ഞിരിക്കുന്നു മുൻപ് കണ്ട ഈ പാപം ചെയ്തു നിന്ന ആളുകൾക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത് അതായത് വിഭിചാരം ചെയ്താലും കൊല ചെയ്താലും അതിനുള്ള എന്ന് പറയുന്നത് മരണശിക്ഷയാണ് ഈ ദൈവം കൊടുത്ത കൽപ്പനകളിൽ ചെറുതോ വലുതോ എന്നുള്ളതായ ഒരു രീതിയില്ല അല്ലെങ്കിൽ ഭാരമുള്ള കൽപ്പനയെന്നും ഭാരം കുറഞ്ഞ കൽപ്പനയെന്നും നോക്കേണ്ട കാര്യമല്ല അവയെല്ലാം ഒരുപോലെ തന്നെയാണ് അതിൽ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീരുന്നു എന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം നമ്മെ ഓർപ്പിക്കുന്നത് ആകയാൽ ഈ വാക്യങ്ങളിലൂടെ യാക്കോബ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതുതന്നെയുള്ളൂ നാം ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത് ഇവ രണ്ടും ധനികന് അവന് അനുസൃതമായി ന്യായം പറയുകയും ദരിദ്രനോട് യാതൊരു നിലയിൽ യാതൊരു നിലയിലും അവനെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുവാൻ യാക്കോബ് ഇവിടെ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വീണ്ടും നാം എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ നയപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ നയപ്രമാണം എന്ന ഒരു പ്രയോഗം ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവദാസൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സുവിശേഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നയപ്രമാണം എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി കാരണം യേശുക്കുസുവിലുള്ള വിശ്വാസത്താൽ നായവിധിയിൽ നിന്നും അല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും മനുഷ്യന് വിടുതല് പ്രാപിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ നായപ്രമാണം സുവിശേഷമാണ് അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവ മക്കൾ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമായിരിക്കണം അതാണ് ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ആളുകളെ പോലെ ജീവിക്കുവാനായിട്ടല്ല ദൈവം അവരെ ഈ ഭൂമിയിലാക്കിയിരിക്കും മറിച്ച് അവർ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി അതുപോലെ തന്നെ മുഖപക്ഷം കാണിക്കാത്തവരായി ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു അപ്പോൾ നായ പ്രമാണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നായ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവം നമ്മോട് അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ് നമുക്കറിയാം പഴയ നിയമം നാം പരിശോധിച്ചാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ് ആവർത്തന പുസ്തകം നാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യഹോവ കരുണയുള്ള ദൈവമല്ലോ അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയും ഇല്ല അപ്പോൾ ആ വാക്യം വളരെ വിശദമായി തന്നെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് അപ്പോൾ ആ കരുണയുള്ളവനായ ദൈവം അവൻ നമ്മോട് കരുണ കാണിക്കുവാനായിട്ട് ഇടയായി അങ്ങനെ അവൻ കരുണ കാണിച്ചതുകൊണ്ട് അവൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന നമുക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് സാധിക്കണം ആ ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല മറ്റുള്ളവരോട് നാമ കരുണയുള്ളവരായി പ്രിയ ദൈവമക്കളെ ദൈവം ഈ നാളുകളിൽ തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ തലസഭയോടുള്ള ബന്ധത്തിൽ അവർ കരുണയുള്ളവരായി തീരുന്ന ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം പത്താട് സുവിശേഷം അഞ്ചാമത്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അതെ അവർ ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ് അവർക്ക് കരുണ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളത് ഈ വാക്യം നമ്മെ ഓർപ്പിക്കും നമുക്ക് വീണ്ടും അതിൻ്റെ ഇരുപത്തിമൂന്ന് പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം അവിടെ നമ്മൾ കാണുന്നത് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു ഈ വാക്യത്തിൽ വീണ്ടും നാം കാണുന്നത് കരുണയെ ആരാണ് ഈ കരുണ കാണിക്കാത്തവനെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ വാക്യം മനസ്സിലാക്കുമ്പോൾ ഈ കരുണ കാണിക്കാത്തവനെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ധനവാനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ധനവാനെ സഹി സഹായിച്ച് അവനോട് എളിയവനോട് യാതൊരു കരുണയും കാണിക്കാത്ത വ്യക്തിയെക്കുറിച്ചാണ് കരുണ കാണിക്കാത്തവൻ എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നു അങ്ങനെ എളിയവനോട് കരുണ കാണിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ന്യായവിധി ഉണ്ടാകും ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുക യാക്കോബ് ഒരിക്കലും എളിയവനോട് കരുണ കാണിച്ചാൽ ദൈവം അവർക്ക് വേണ്ടി കരണ കാണിക്കും എന്ന് പഠിപ്പിക്കുന്നില്ല ചില മതങ്ങളും ചില ആളുകളുമൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് എളിവനോട് കരുണ കാണിച്ചാൽ ദൈവം അവന് അവന് വേണ്ടി നമ്മോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അങ്ങനെ ഒരാശയം ഇതിലൂടെ പറയുവാൻ യാക്കോബ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നാം ഓർത്ത് ഇരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം രക്ഷയോടുള്ള ബന്ധത്തിൽ ഭാവിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരണം ലഭിക്കണമെങ്കിൽ അത് തീർച്ചയായും ദൈവത്തിന് മാത്രമേ കൊടുക്കുവാനായിട്ട് സാധിക്കൂ ദൈവത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ കരുണ അവൻ്റെ ദയ അവൻ്റെ സ്നേഹം ഇതൊക്കെ ദൈവത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് അതിനും അത് നേടിയെടുക്കുവാനായിട്ട് മനുഷ്യനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഇന്ന് ചില ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ ചില നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എന്നുള്ള കാര്യമാണ് എന്നാൽ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരിക്കലും അത് സാധ്യമാകുകയില്ല കാരണം ദൈവം നീതിമാനായ ദൈവമാണ് ആ ദൈവത്തിന് മാത്രമേ മനുഷ്യനോട് കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ടാണ് നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് ഇടയായി തീർന്നത് നമ്മുടെ പാപം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ മായ്ച്ചു കളഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹവും അവൻ്റെ ദയയും അവൻ്റെ കരുണയും കൊണ്ടാണ് അങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെ പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു അപ്പോൾ അത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവത്തിൻ്റെ ആ വലിയ കരുണ പ്രദർശിപ്പിച്ച ഇടമാണ് കാൽവറിയുടെ ക്രൂശ് മാത്രമല്ല ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഒരു വിശ്വാസി തൻ്റെ സഹോദരനെ അംഗീകരിക്കുന്നതിലൂടെ അവന് ചെയ്യുന്നത് ദീം ബഹുമാനവും കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലസഭകളിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും കരുതുവാനുമൊക്കെ നമുക്ക് ഇടയായിട്ട് തീരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം അവളെ നാം അവരെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അപ്പോൾ ീ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക പ്രമാണത്തോട് യോജിപ്പുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രത്യേകിച്ചും കരുണ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് നമ്മുടെ ക്രിസ്തി ജീവിതം തുടർന്നും ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വാക്കുകളാൽ ഞാൻ്റെ വാക്കുപസംഹരിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ